വെള്ളിയാഴ്ച രാത്രി വയനാട് പനമരം കൂളിവയലിലെ കാട്ടുമാടം മാർബിൾസിൽ മോഷണം നടത്തി കടന്നുകളഞ്ഞ രാജസ്ഥാൻ സ്വദേശികളായ ശങ്കർ, ഗോവിന്ദൻ, പ്രതാപ്, വികാസ്, രാകേഷ് എന്നിവരാണ് മംഗളുരുവിൽ നിന്ന് പിടിയിലായത്. സ്ഥാപനത്തിലെ ലോക്കർ തകർത്ത 2,34,000 രൂപയോളം ഇവർ കവർന്നു. ഉടമ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 8 മണിക്കൂറുകൾക്കകം പ്രതികൾ വലയിലായത്. മോഷണം നടത്തിയ സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി മലബാർ എക്സ്പ്രസിൽ മംഗളുരുവിലേക്ക് കടന്നതായി സൂചന ലഭിച്ചിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ കേരള പോലീസ് മംഗളുരു റെയിൽവേ പോലീസുമായി നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് പ്രതികൾ മംഗളുരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിയിലായത്. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരെ അറിയുന്നത് തന്നെ രാവിലെ 7 മണിക്കാണ്. അപ്പോൾ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്ത ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താനും അവർ പോയ റൂട്ട് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതുമാണ് ഈ പ്രതികളെ കുറഞ്ഞ സമയം കൊണ്ട് പിടിക്കാനായിട്ട് സഹായകരമായി. 11 മണി ആയപ്പോഴേക്കും നമുക്ക് ഈ ആളുകൾ എവിടെയാണ് ഉള്ളതെന്ന്, അവരുടെ ലൊക്കേഷൻ, അവർ മൂവ് ചെയ്യുന്ന സ്ഥലത്തെപ്പറ്റി വ്യക്തമായിട്ട് വിവരം കിട്ടി. അങ്ങനെ ആളുകളെ ഇന്നലെ മംഗലാപുരത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തി. RPFന്റെ സഹായത്തോടുകൂടി കസ്റ്റഡിയിലെടുത്തി ഇന്നലെ രാത്രി അവിടെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പനമരം ഇൻസ്പെക്ടർ V. സിജിത്ത്, SI മാരായ വിമൽ ചന്ദ്രൻ, സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണത്തിൽ പങ്കാളികളായത്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, വയനാട്.